ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാരിൽസ് ലെറ്റ്സ് ലാൻ ടുഗെദർ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂണിയർ ഇംഗ്ലീഷിലെ ഫോർത്ത് ചാപ്റ്ററായ ദ ആർട്ട് വർബ് ക്ലോസ് ആണ് എന്താണ് ക്ലോസ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്നാലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റുമുള്ള മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ക്ലോസ് എന്ന് വിളിക്കുന്നത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫോമിംഗ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ് വിത്ത് a സബ്ജക്ട് ആസ് വെൽ എസ് പ്രെഡിക്കേറ്റ് ഇസ് എ ക്ലോസ് അതായത് ക്ലോസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ആൻഡ് ദേ ക്യാൻ കൺവേ എ മീനിങ് അതുപോലെ തന്നെ ക്ലോസിൽ ഒരു സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നമുക്ക് കാണാൻ സാധിക്കും ക്ലോസിനെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ദ നൗൺ ക്ലോസ് എന്ന ലെസൺ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ആ ലെസണിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നുവെന്ന് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ ഒന്ന് നൗൺ ക്ലോസ് എന്നും രണ്ട് ആഡ്വേർഡ് ക്ലോസ് എന്നും മൂന്ന് ആബ്ജക്റ്റീവൽ ക്ലോസ് എന്നും ഇതിൽ നൗൺ ക്ലോസ് അതൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അടുത്തത് ആഡ്വേർഡ് ക്ലോസ് ആണ് അതാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർഡ്വേബ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക മലയാളത്തിൽ ക്രിയാവിശേഷണം എന്ന് പറയും അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതെന്ന് ക്രിയ എന്ന് വെച്ചാൽ വേബാണല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ആക്ഷനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആഡ് വേബ് എന്ന് പറയുന്നത് രണ്ട് എക്സാമ്പിൾ കൂടി നോക്കിയാൽ ആഡ് വേബ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും ഹീ സ്പോക്ക് ക്ലിയർലി ഇവിടെ സ്പോക്ക് എന്ന് പറയുന്നത് വേബാണ് അല്ലേ അപ്പോൾ ആ വേബിനെ വിശേഷിപ്പിക്കാനാണ് ക്ലിയർലി എന്നൊരു ടേം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് സംസാരിക്കും അല്ലേ അപ്പോൾ ക്ലിയർലി എന്ന് പറയുന്നത് ആ വേർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത ഒരു വേർഡാണ് സോ ഇതിനെയാണ് നമ്മൾ ആർഡ് എന്ന് പറയുന്നത് അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കുക ഷീ വാക്ക്ഡ് സ്ലോലി ഇവിടെ വാക്ക്ഡ് എന്ന് പറയുന്നതാണ് വേബ് എങ്ങനെ നടന്നു എന്നാണ് പറയുന്നത് സ്ലോലി അപ്പോൾ സ്ലോലി എന്ന് പറയുന്നത് വാക്ക്ഡ് എന്ന വേബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടേമാണ് സോ ഇവിടെ സ്ലോലി ആണ് ആർഡ് വേബ് അപ്പോൾ ആർഡ് വേബ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ എങ്കിൽ ഇനി നമുക്ക് ലെസ്സണിലേക്ക് പോവാം ദ ആർഡ് വേബ് ക്ലോസ് എന്താണ് ഈ ആർഡ് വേബ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ കാര്യം ആർഡ് വേബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ക്ലോസുകളെയാണ് ആർഡ് വേബ് ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസസ് ദാറ്റ് ഡു ദ ഫങ്ഷൻ ഓഫ് ആർഡ് വേബ്സ് നമുക്ക് ലെസണിലേക്ക് പോവാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആർഡ് വേബ് ക്ലോസ് എന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു പത്ത് സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അത് വെറും സെൻറ്റൻസുകളല്ല കേട്ടോ അതിനകത്തൊരു സ്റ്റോറി ഉണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിച്ചേക്കാം വൈ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എ ഡോൺ ഹി ഹാപ്പൻഡ് ടു ഫോൾ ഇൻ ടു എ വെൽ വെയർ ദ ആക്സിഡൻറ്റ് ഒക്കെഡ് എ ഷെപ്പഡ് ബോയ് വാസ് ടെൻഡിങ് ഹിസ് ഷീപ്പ് ഹി ഗീവ് സച്ച് എ ലൗഡ് അലാം ദാറ്റ് സൂൺ ദ പ്ലേസ് വാസ് ഫീൽഡ് വിത്ത് പീപ്പിൾ The village fool now prepared to lower a ladder into the well so that the donkey could climb out of the well. The headman of the village told the people that they should do as he directed him. Since he did not want any more animals to fall into the well, he asked them to fill in the well. Though they hesitated a bit, the people started to pour dirt into the well. If you want to save your life, you should be resourceful. Said the donkey to itself. It stood close to the wall so that the dirt piled up in the well without harming him. The deeper the people tried to bury the donkey, the closer it got to the surface. അങ്ങനെ പത്ത് സെൻറ്റൻസുകൾ കൊണ്ട് ഇവിടെ ഒരു കഥ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ് സ്റ്റോറി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു ഡോങ്കി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു പൊട്ട കിണറ്റിലേക്ക് വീഴുവാനിടയായി ഇത് അവിടെ ആടുകളെ മേയിച്ചു നടന്നിരുന്ന ഒരു ഇടയൻ കാണുകയും അവൻ ഉച്ച വെച്ച് ആളെ കൂട്ടുകയും ചെയ്യുന്നു അങ്ങനെ ആളുകൾ വന്നുകൂടി അതിനിടയിൽ വില്ലേജ് ഫുള് ഒരു ലാഡർ കിണറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഡോങ്കിക്ക് കയറി വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയുള്ള ഗ്രാമത്തലവൻ പറയുകയാണ് ഇനി ഒരിക്കലും ഒരു മൃഗങ്ങളും ഇതിനകത്ത് വീഴാൻ പാടില്ല അതുകൊണ്ട് നമ്മളിതിലേക്ക് മണ്ണിട്ട് മൂടുക ആ ഡോങ്കി അതിനകത്ത് തന്നെ ബറി ചെയ്യുക എന്ന് പറയുകയാണ് അപ്പോൾ ഒന്ന് മടിച്ചിട്ടാണെങ്കിലും അയാളുടെ വാക്കുകൾ നാട്ടുകാരനുസരിക്കുകയാണ് അവർ മണ്ണിട്ട് മൂടുകയാണ് അപ്പോൾ തൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ കുറച്ചുകൂടെ വിവേകപൂർവ്വം പെരുമാറണമെന്ന് ഡോങ്കി അതിനോട് തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഡേർട്ട് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഡോങ്കി എന്ത് ചെയ്തു അതിൽ ചവിട്ടി 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 മുകളിലേക്ക് 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 വന്ന് തുടങ്ങി അത് ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുഴി നിറഞ്ഞപ്പോഴേക്കും ഡോങ്കിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഡോങ്കി കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നു ഇതാണ് ഈ സ്റ്റോറി പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സ്റ്റോറിയും ആർഡ്വേബ് ക്ലോസും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പത്ത് സെൻറ്റൻസുകളിൽ ചുവപ്പ് നിറത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നവയൊക്കെ ആർഡ് വെബ് ക്ലോസ് ആണ് കേട്ടോ ഇനി നമുക്ക് ഇവയെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ ആർഡ് വെബ് ക്ലോസ് എന്താണെന്ന് കുറച്ച് കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിനെ നമുക്ക് എടുത്ത് നോക്കാം വൈൽ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എ ഡോങ് ഗി ഹാപ്പൻ ടു ഫോൾ ഇൻ ടു എ വെൽ ഇവിടെ വൈൽ ഇറ്റ് വാസ് വാണ്ടറിംഗ് ഇൻ ദ ഫീൽഡ് എന്നുള്ളത് ഒരു ആർഡ് വെബ് ക്ലോസ് ആണ് ഈ ക്ലോസ് പറയുന്നത് ആക്സിഡൻ്റ് നടന്ന സമയത്തെ പറ്റിയാണല്ലേ ശ്രദ്ധിച്ച് വൈ ഇറ്റ് വാസ് വാണ്ടറിങ് ഇൻ ദ ഫീൽഡ് എപ്പോഴാണ് അത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് ഓക്കെ അപ്പോൾ ആ സമയത്തെയാണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ക്ലോസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹാർഡ് വർക്ക് ക്ലോസ് ഓഫ് ടൈം എന്ന് വിളിക്കാം മനസ്സിലായോ ഇത്തരത്തിൽ ആഡ്വെ ക്ലോസ് ഓഫ് ടൈമിനെയും മെയിൻ ക്ലോസിനെയും കണക്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ചില സംഗതികളുണ്ട് അവയെ നമുക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നാണ് വിളിക്കേണ്ടത് അത്തരം ചില സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളാണ് താഴെ കൊടുത്തിരിക്കുന്നവ ശ്രദ്ധിച്ച് വെൻ വെനവ് വൈൽ ടിൽ ആഫ്റ്റർ ബിഫോർ ആസ് അസ്ലോങ്ങസ് ആസൂണസ് തുടങ്ങിയവയെല്ലാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ആർഡ് വർക്ക് ക്ലോസ് ഓഫ് ടൈം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ വേർഡ്സുകളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആ ക്ലോസിൽ ഈ പറഞ്ഞിരിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺസൻഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കുക ഇത് ആർഡ് വെബ് ക്ലോസ് ഓഫ് ടൈം ആയിരിക്കും ആർഡ് വെബ് ക്ലോസ് ഓഫ് ടൈം എന്താണെന്ന് ക്ലിയർ ആയല്ലോ ആർഡ് വെബ് ക്ലോസ് ഓഫ് ടൈമിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നോക്കാം വൈൽ ഐ വാസ് ഈറ്റിംഗ് ഷി കെയിം ടു ദ റൂം the rain had stopped before the meeting commenced. The audience kept on clapping thunderously till the chief guest reached the stage. അപ്പോൾ ഇവയെല്ലാം ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് ഓക്കെ അപ്പം ഇത്തരം ക്ലോസുകൾ നമ്മളെന്തെന്ന് വിളിക്കുന്നു ആർഡ് വർക്ക് ക്ലോസ് ഓഫ് ടൈം എന്ന് വിളിക്കുന്നു അടുത്തതിലേക്ക് പോകും മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ വെൻ എന്ന സബോർഡിനേറ്റിംഗ് കൺസൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആർഡ് വർബിൽ ക്ലോസ് ഓഫ് ടൈം പറയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വെൻ ക്ലോസിനെ കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം എക്സാമ്പിൾ ഇതാണ് ദ മീറ്റിംഗ് വാസ് എബൌട്ട് ടു കൺക്ലൂഡ് വെൻ എ പാർട്ട് ഓഫ് ദ സ്റ്റേജ് ക്ലാപ്സ്ഡ് ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന വെൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് ഇതിവിടെ മീൻ ചെയ്യുന്നത് ആൻഡ് ദെൻ അല്ലെങ്കിൽ അപ്പോഴേക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനെയാണ് ആർഡ്വേബിൽ ക്ലോസ് ഓഫ് ടൈമിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോവാണ് നമ്മൾ ആദ്യം പറഞ്ഞ പത്ത് സെൻറ്റൻസുകളിൽ രണ്ടാമത്തെ സെൻറ്റൻസിനൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട് അതിങ്ങനെയായിരുന്നു വേർ എ ആക്സിഡൻറ്റ് ഒക്കോഡ് എ ഷെപ്പ് ബോയ് വാസ് ടെൻഡിംഗ് ഹിസ്ഷീപ്പ് ഇവിടെ തന്നിരിക്കുന്ന ആർഡ്വേബ് ക്ലോസ് പരിശോധിച്ചാൽ ഇത് പ്ലേസിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം അല്ലേ ഇങ്ങനെ ഒരു പ്ലേസിനെ റെഫർ ചെയ്യുന്നതിനാൽ ഇതിനെ ആർഡ്വേബ് ക്ലോസ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നു അതായത് ഈ ആക്സിഡൻ്റ് എവിടെയാണോ നടന്നത് അവിടെ ഒരു ഷെപ്പേർഡ് ബോയ് അവൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്ഥലത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്ലോസുകൾ എന്തെന്ന് വിളിക്കാം ആഡ്വേബ് ക്ലോസ് ഓഫ് പ്ലേസ് എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത് ആഡ്വേബിൽ ക്ലോസ് ഓഫ് പ്ലേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേഡ്സുകളാണ് വെയർ വെയർ അവർ തുടങ്ങിയവയെല്ലാം ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കിയേക്കാം ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ് വയർ ദ ബി സക്സ് ദ സക്സ് ഐ രണ്ടാമത്തെ എക്സാമ്പിൾ വയർ ദർ ഇസ് ലേഷർ ഫോർ ഫിക്ഷൻ ദർ ഈസ് ലിറ്റിൽ ഗ്രീഫ് ആർഡ് വേബ് ക്ലോസ് ഓഫ് പ്ലേസിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് തുടങ്ങുന്നത് വെയർലോ വേർവർലോ ആയിരിക്കുമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിൽ സൂക്ഷിക്കണം അതായത് വെയർലോ വേറെ അവരിലോ തുടങ്ങുന്ന എല്ലാ ക്ലോസുകളും ആർഡ് വേബിലാവണമെന്നില്ല ഒരു എക്സാമ്പിൾ നോക്കാം ദ ഹൗസ് വേ ഷേക്സ്പിയർ വാസ് ബോൺ ഇസ് സ്റ്റിൽ പ്രിസർവ്ഡ് ഈ സെൻറ്റൻസ് കണ്ടോ ഈ സെൻറ്റൻസിൽ വെയർ ക്ലോസ് ആഡ്വേബിയൽ അല്ല മറിച്ച് റിലേറ്റീവ് ക്ലോസ് ആണ് റിലേറ്റീവ് ക്ലോസ് എന്താണെന്ന് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക ഒരു ക്ലോസ് വേർലോ വേറെവേർലോ തുടങ്ങിയാണെങ്കിൽ മിക്കവാറും അത് ആഡ്വേബിയൽ ക്ലോസ് ഓഫ് പ്ലേസ് തന്നെയായിരിക്കും അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസ് ആയ നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് സെൻറ്റൻസുകളിൽ സെക്കൻഡ് ആയ വേർ ദ ആക്സിഡൻറ്റ് ഒക്കെ എ ഷെപ്പ് ബോയ് വാസ് ടെൻഡിങ് ഹിസ് ഷീപ്പ് എന്നുള്ളത് ആർഡ് വെബ് ക്ലോസ് ഓഫ് പ്ലേസ് ആണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ആർഡ്വെർ ക്ലോസ് ഓഫ് റീസൺ ഓർ ഖോസ് ആർഡ്വെർബ് ക്ലോസ് ഓഫ് റീസൺ ഓർ കോസ് ഈസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ദ കൺജങ്ഷൻസ് ലൈക്ക് എസ് സിൻസ് ബിക്കോസ് എക്സെട്ര മനസ്സിലായല്ലോ as സിൻസ് ബിക്കോസ് എന്നിവയൊക്കെ വന്നാൽ അത് അഡ്വബിൾ ക്ലോസ് ഓഫ് റീസൺ ആയിരിക്കും ആസ് ആൻഡ് സിൻസ് ക്ലോസ് സാധാരണയായി മെയിൻ ക്ലോസിന് മുന്നെയാവും വരിക അതുപോലെ ബിക്കോസ് ക്ലോസ് മെയിൻ ക്ലോസിന് ശേഷമായിരിക്കും വരിക എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇത് മനസ്സിലാവും സിൻസ് ഹി ഡി നോട്ട് വാണ്ട് എനി മോർ ആനിമൽസ് ടു ഫാൾ ഇൻ ടു ദ വെൽ ഹി ആസ്ഡ് ദം ടു ഫിൽ ഇൻ ദ വെൽ യു ആർ അൻ ഔട്ട് സൈഡർ ആൻഡ് സോ ഐ അഡ്വൈസ് യു ടു സ്റ്റേ യു വേ ബിക്കോസ് പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ഇൻ്റർവെൻഷൻ ബൈ ഔട്ട്സൈഡേഴ്സ് ആദ്യത്തെ എക്സാമ്പിൾ സിൻസ് എന്ന കൺസങ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ എക്സാമ്പിളിൽ ബിക്കോസ് എന്നുള്ളത് മെയിൻ ക്ലോസിന് ശേഷമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അസ് സിൻസ് ബിക്കോസ് ഇവയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലോസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആഡ്വേബിൾ ക്ലോസ് ഓഫ് റീസൺ എന്ന് വിളിക്കാം ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ആർഡ്വർക്ക് ക്ലോസ് ഓഫ് റീസൺ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ബൈ എ സബോർഡിനേറ്റർ നവ് ദാറ്റ് അതായത് നൌ ദാറ്റ് ഉപയോഗിച്ചും ആർഡ്വർക്ക് ക്ലോസ് ഓഫ് റീസണെ നമുക്ക് പറയാം ഒരു എക്സാമ്പിൾ നോക്കിയാലോ നൗ ദാറ്റ് യു ഹാവ് ഗോട്ട് ദ വിസ യു ക്യാൻ പ്രിപ്പയർ ഫോർ ദ ജേണി അപ്പോൾ നൗ ദാറ്റ് എന്ന് കണ്ടാലും അത് ആർഡ്വെർബിൽ ക്ലോസ് ഓഫ് റീസൺ ആയിരിക്കുമെന്ന് മനസ്സിലായോ ഇതുപോലെ തന്നെയാണ് ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചും ആഡ്വേബ് ക്ലോസ് ഓഫ് റീസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ഒരു എക്സാമ്പിൾ നോക്കാം ബ്രൂട്ടസ് റോസ് അഗെയിൻസ്റ്റ് സീസർ നോട്ട് ദാറ്റ് ഹിലൗഡ് സീസർ ലെസ് ബട്ട് ദാറ്റ് ഹിലൗഡ് റോം മോർ ആഡ്വേബിൽ ക്ലോസ് ഓഫ് റീസൺ ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് ഫോർ ക്ലോസിൻ്റെ കാര്യവും എ ഫോർ ക്ലോസ് ഈസ് യൂസ് ടു സ്റ്റേറ്റ് റീസൺ ഫോർ സംതിങ് ദാറ്റ് സംതിങ്സ് സ്റ്റേറ്റഡ് ഇൻ ദ മെയിൻ ക്ലോസ് അതായത് ഓൾറെഡി മെയിൻ ക്ലോസിൽ പറഞ്ഞ കാര്യത്തിനുള്ള റീസൺ പറയാനായിട്ടാണ് സാധാരണയായി ഫോർ ക്ലോസ് ഉപയോഗിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഐ ബിലീവ് ഹിം ഫോർ ഹി നെവർ ലൈസ് ടു മീ ഇതിൽ മെയിൻ ക്ലോസ് ഐ ബിലീവ് ഹിം ആണ് ഞാൻ അവനെ വിശ്വസിക്കുന്നു എന്താണ് അതിന് കാരണം ഹി നെവർ ലൈസ് ടു മീ അല്ലേ അവൻ എന്നോട് നുണ പറയാറില്ല അപ്പോൾ ഈ റീസൺ പറയാനാണ് ഫോർ ക്ലോസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ക്ലോസ് ഉപയോഗിക്കുന്നതൊക്കെ ശരി പക്ഷേ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക ഫോർ ക്ലോസിനെ പൂർണ്ണമായും ഒരു ആർഡ് വർക്ക് ക്ലോസ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഫോർ എന്നത് ഒരു ഇൻഡിപ്പെൻഡൻ്റ് ക്ലോസ് കോർഡിനേറ്റ് വിത്ത് ദ മെയിൻ ക്ലോസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിളിൽ ഐ ബിലീവ് ഹിം ബിക്കോസ് ഹീ നെവർ ലൈസ് ടു മീ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ ഈ ബിക്കോസിന് പകരമാണ് നമ്മൾ എന്തുപയോഗിച്ചത് ഫോർ ഉപയോഗിച്ചത് ശരിയല്ലേ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ബിക്കോസ് എന്ന സെൻസിൽ ഫോർ യൂസ് ചെയ്യുന്നതൊക്കെ ഓൾഡ് ഫാഷൻ്റെ ആണെന്ന് ഓക്കെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു കൊണ്ടിരുന്നത് ആർഡ്വെർബിൽ ക്ലോസ് ഓഫ് റീസൺ ഓർ കോസിനെ കുറിച്ചാണ് ഏതൊക്കെയാണ് ആർഡ്വെർബിൽ ക്ലോസ് ഓഫ് റീസൺ ഓർ കൌസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയതിന് ശേഷം അടുത്തതിലേക്ക് കിടക്കാം ഏതൊക്കെയായിരുന്നു ആസ് സിൻസ് ബിക്കോസ് നൗ ദാറ്റ് ഫോർ ദാറ്റ് സീങ് ദാറ്റ് തുടങ്ങിയവയാണ് ആർഡ്വർ ക്ലോസ് ഓഫ് റീസൺ ഓർ ക്ലോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ ആ ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇവയൊക്കെയാണ് ഇതിൽ സീയിങ് ദാറ്റിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു വയ്ക്കാം എക്സാമ്പിൾ നോക്കാം ഇതാണ് സീയിങ് ദാറ്റ് ഹീസ് ഇൽ ഹീസ് അൺലൈക്ലി ടു കം ഇവിടെ സീയിങ് ദാറ്റ് മീൻ ചെയ്യുന്നത് ഇൻ വ്യൂ ഓഫ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറില്ലേ കാര്യങ്ങളുടെ കിടപ്പൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ അല്ലാതെ സീയിങ് ദാറ്റിന് മറ്റൊരു അർത്ഥവും കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്പം പറഞ്ഞ ഈ ഫാക്ടേഴ്സ് എല്ലാം അതായത് ആസ് സിൻസ് ബിക്കോസ് നൗ ദാറ്റ് ദാറ്റ് ഫോർ സീയിങ് ദാറ്റ് ഇവയെല്ലാം കണ്ടാൽ ഉറപ്പിച്ചോളൂ തന്നിരിക്കുന്നത് ആഡ് വെർബ് ക്ലോസ് ഓഫ് റീസൺ ഓർ കോസ് ആണ് ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ആർഡ്വെർ ക്ലോസ് ഓഫ് കണ്ടീഷനും ആർഡ്വെർ ക്ലോസ് ഓഫ് കൺസെഷനുമാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ ക്ലോസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സബോർഡിനേറ്റേഴ്സാണ് ഡോ ദോ വൈറ്റ് വെറസ് ഈഫ് ആസ് തുടങ്ങിയവയെല്ലാം ആർഡ്വെർബിൽ ക്ലോസ് ഓഫ് പ്ലേസിൽ നമ്മൾ പറഞ്ഞത് വേർ എവർ ആണ് ഇത് വേറെ ആസ് ആണ് കേട്ടോ മാറിപ്പോവരുത് നമുക്ക് എക്സാമ്പിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം

അത് കൃത്യസമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എന്ന് പറയുന്നു അല്ലേ അതുപോലെ സെക്കൻഡ് എക്സാമ്പിളും അവൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കില്ല എങ്കിലും എഴുതാൻ അവൻ മിടുക്കനാണ് അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ക്ലോസുകളെ വിളിക്കുന്നതാണ് ആഡ്വേബിൾ ക്ലോസ് ഓഫ് കൺസഷൻ എന്ന് ക്ലിയർ ആയോ ഇനി മറ്റൊരു കാര്യം പറയാം ഈവൻ ഇഫ് വച്ചിട്ട് ഒരു ക്ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ആർഡ് ക്ലോസ് ഓഫ് കൺസഷനും ആർഡ്വർക്ക് ക്ലോസ് ഓഫ് കണ്ടീഷനുമാവാം ഈവൻ ഇഫ് വെച്ചൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഈവൻ ഇഫ് ഹി പ്രേസ് ബാക്ക് ദ മണി ഐ വിൽ നോട്ട് ടേക്ക് ഹിം ബാക്ക് മറ്റൊരെണ്ണം നോക്കാം ഡബ്ല്യു എച്ച് കോമ്പൗണ്ട്സ് ഡബ്ല്യു എച്ച് കോമ്പൗണ്ട്സ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവ അതായത് വാട്ടവർ ഹൂവർ തുടങ്ങിയവ ഇവയെ യൂണിവേഴ്സൽ കണ്ടീഷണൽ ഓർ കൺസസീവ് ക്ലോസസ് എന്ന് പറയാം എക്സാമ്പിൾ നോക്കാം ക്ലിയോപാട്ര ലുക്സ് പ്രറ്റി വാട്ട് എവർ ഷീവ്യേഴ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർഡ്വർക്ക് ക്ലോസ് ഓഫ് പേർപ്പസ് ആണ് ആർഡ്വർക്ക് ക്ലോസ് ഓഫ് പേർപ്പസ് ഈസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ സോ ദാറ്റ് ഇൻ ഓർഡർ ദാറ്റ് പർപ്പസ് ക്ലോസുകളിൽ സാധാരണയായി മോഡൽ ഓക്സിലറീസായ വുഡ് ഷുഡ് മൈറ്റ് എന്നിവ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഷീ മൂവ്ഡ് ടു ഹർ ഹോം ടൗൺ സോ ദാറ്റ് ഷീ കുഡ് ബീ വിത്ത് ഹർ പീപ്പിൾ ഒരു പേർപ്പസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്നതായത് കൊണ്ടാണ് ആട് ക്ലോസ് ഓഫ് പേർപ്പസ് എന്നിവിടെ പറയുന്നത് ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ് അവൾ ഹോം ടൗണിലേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ് അവൾക്ക് അവളുടെ ആളുകളുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നു അല്ലേ ആളുകളുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പേർപ്പസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ശ്രദ്ധിക്കുക സോ ദാറ്റ് ഇനോഡ ദാറ്റ് എന്നിവയെല്ലാം ഈ പേർപ്പസ് എന്നുള്ള രീതിയിൽ ഇവിടെ വരികയാണെങ്കിൽ ഈ ക്ലോസിനുള്ളിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ആഡ് വെബിൾ ക്ലോസ് ഓഫ് പേർപ്പസ് ഓക്കെ ഇനി ഏതെങ്കിലും നെഗറ്റീവ് പേർപ്പസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഫിയർ ദാറ്റ് ലീസ്റ്റ് ഇൻ കേസ് മുതലായവയൊക്കെ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം ഷി ഓൾവേസ് കെപ്റ്റ് എ പിസ്റ്റൽ നിയർ ഹെർ ഇൻ കേസ് സമ്പഡി ഇൻക്ലൂഡഡ് ഇൻ ടു ഹർ ഹൗസ് Okay, least is very formal and is seldom used now. Okay, in the adverbial clause of result, and this is introduced with so that. For example, she grew so thin that she no longer looked like a human being. ഹാർഡ് ആർഡ്വേർബിൽ ക്ലോസ് ഓഫ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നു അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലവും പറയുന്നു ആ എക്സാമ്പിളിൽ നിന്നത് വ്യക്തമാണ് അല്ലേ അവൾ വളരെ മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞിരിക്കുകയാണ് ഇപ്പം കണ്ടാൽ ഒരു മനുഷ്യനാണെന്ന് പോലും പറയില്ല മനസ്സിലായി അതിൻ്റെ റിസൾട്ട് മെലിഞ്ഞ് മെലിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് കണ്ടാൽ ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് കൂടി പറയില്ല അപ്പോൾ ആർഡ്വേർബിൽ ക്ലോസ് ഓഫ് റിസൾട്ട് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ സോ ദാറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക ഓക്കേ ഇനി ഈ ചാപ്റ്ററിൽ ഒരു ക്ലോസ് കൂടി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട് അതാണ് ആർഡ്വെർഡ് ക്ലോസ് ഓഫ് കമ്പാരിസൺ രണ്ട് തരം കമ്പാരിസൺ ക്ലോസുകളുണ്ട് അതിൽ ഫസ്റ്റ് ടൈപ്പിനെ ആർഡ്വെർഡ് ക്ലോസ് ഓഫ് മാനർ എന്ന് വിളിക്കുന്നു സെക്കൻഡ് ടൈപ്പിനെ ആർഡ്വെർഡ് ക്ലോസ് ഓഫ് ഡിഗ്രി എന്നും വിളിക്കുന്നു നമുക്ക് ആർഡ്വെർബിൽ ക്ലോസ് ഓഫ് മാനറിന് ഒരു എക്സാമ്പിൾ നോക്കാം ഷീ വെബ്ഡ് ആസ് ഇഫ് ഹെർ ഹാർട്ട് വുഡ് ബ്രേക്ക് അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഡു ആസ് ഐ ഡു ഈ എക്സാമ്പിളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആർഡ് വേപ്പ് ക്ലോസ് ഓഫ് മാനർ ആണെങ്കിൽ ദിസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആസ് ആസിഫ് ആസ് ദോ എക്സെട്ര ഓക്കെ ആസ് ആസിഫ് ആസ് ദോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആർഡ് വർക്ക് ക്ലോസ് ഓഫ് മാനർ ആണ് ഇനി സെക്കൻഡ് ടൈപ്പ് ആർഡ് വർക്ക് ക്ലോസ് ഓഫ് ഡിഗ്രി this type of clause is introduced by as, than, or the. now, example, he is as stupid as she is proud. the more you amass, the greeder you get. she is far less important than she pretends. ഓക്കെ അപ്പോൾ ഇത് കമ്പാരിസൺ ആണ് ഒന്നിന് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് സോ അത്തരം ഒരു ക്ലോസ് നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ അതെന്താണ് ആഡ്വേബിൽ ക്ലോസ് ഓഫ് കമ്പാരിസൺ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ ആർഡ്വേബ് ക്ലോസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ ആർഡ് ക്ലോസ് ഓഫ് ടൈമിനെ പറ്റി ഡിസ്കസ് ചെയ്തു പ്ലേസ് മാനർ കമ്പാരിസൺ റീസൺ പേർപ്പസ് റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഇതിൽ ഫസ്റ്റ് വൺ ഇതാണ് വെൻ അവർ ഐ റൈറ്റ് ഹീ പ്രോംലി റിപ്ലേസ് ഇത് ആർട്ട് വേർബിൾ ക്ലോസ് ഓഫ് ടൈം ആണോ പ്ലേസ് ആണോ മാനർ ആണോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അടുത്തത് യു മേ ഡൂ ആസ് യു ലൈക്ക് തേർഡ് വൺ ദ ചെയിൻ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഫോർത്ത് വൺ ഹി ക്യാണ്ട് ബൈ എ കാർ ഫോർ ഹി ഹാസ് നോ മണി ഫിഫ്ത്ത് വൺ ഹി വാക്സ് ആസ് ഈഫ് ഹി വാസ് ലെയിൻ ഇതിൻ്റെ കറക്റ്റ് ആൻസറ് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക Thank you so much.